നമസ്കാരം എല്ലാവർക്കും. സനാസ് മാച്ച് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ സ്പൈസി ആയിട്ടുള്ളതും പിന്നെ സ്വാദിഷ്ടമായിട്ടുള്ള മീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മീറ്റ് റെസിപ്പിയുടെ പേരാണ് ബീഫ് ലിവർ ഫ്രൈ. അപ്പോൾ ഈ ബീഫ് ലിവറിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്കറിയാം. വൈറ്റമിൻസ് ഉണ്ട്, കോപ്പർ ഉണ്ട്, അതേപോലെ ഒത്തിരി ന്യൂട്രിഷനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് എല്ലാവർക്കും ബീഫ് ലിവർ ഫ്രൈ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കാണിച്ച ഈ ഒരു വ്യത്യസ്തമായ ബീഫ് ലിവർ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുക. വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ബീഫ് ലിവർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബീഫ് ലിവർ ഫ്രൈയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് ലിവർ ഒരു 300 ഗ്രാം. ഇവിടെ ലിവർ സ്മോൾ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ ലിവർ വിനീഗറിൽ നമുക്ക് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെക്കണം. ജിഞ്ചർ മീഡിയം സൈസ് എടുക്കുക, അത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു 12 cloves എടുക്കണം, അതും ഗ്രൈൻഡ് ചെയ്ത് വെക്കുക. പിന്നെ പെപ്പർ, ബ്ലാക്ക് പെപ്പർ ഗ്രൗൺസ്, അതൊരു 15 numbers ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ച് ചതച്ച് വെക്കണം. ഇനി നെക്സ്റ്റ് ഗ്രീൻ ചില്ലി ഒരെണ്ണം നീളത്തിൽ സ്ലൈസ് ചെയ്യുക. സവോള 2 എണ്ണം നീളത്തിൽ സ്ലൈസ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പെരുംജീരകം പൊടിച്ചത് 1 teaspoon, ഗരം മസാല പൗഡർ 1/2 teaspoon. ഇനി ബാക്കി കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് ഈ ലിവർ ഫ്രൈക്ക് ചേർത്തെടുക്കാനായിട്ട്. അത് നമുക്ക് ഈ ലിവർ ഫ്രൈ തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബീഫ് ലിവർ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും, പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലായിരുന്നോ ഇഞ്ചി, വെളുത്തുള്ളിയും പെപ്പർ ഗ്രൗൺസും, അതിത്രയും നമ്മൾ ഈ ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ സവോള ഇപ്പോൾ ഈ ടൈമിൽ ചേർക്കാനായിട്ട് വിട്ടുപോയി. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സവോള ഈ ബീഫ് ലിവർ ഫ്രൈക്കായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത്. പക്ഷെ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ ഒപ്പം തന്നെ സവോളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെരുംജീരകം 1/2 teaspoon ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ബാക്കി 1/2 teaspoon നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് ലിവർ 300 ഗ്രാം നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു 2-3 minutes നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു സവോള ചേർക്കാനായിട്ട് മറന്നുപോയെന്ന് നേരത്തെ. അപ്പോൾ സവോള ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഈ സവോള ഒന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ്. ഇനി ഒരു ലിഡ് വെച്ച് അടച്ച് വെച്ചിട്ട് ഞാനൊരു 5 minutes ഈ സവോളയും ലിവറും എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 5 minutes ആയിട്ടുണ്ട്. നമ്മുടെ ലിവറും സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 cup ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5-6 minutes നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. 5-6 minutes ആയിട്ടുണ്ട്. നമ്മുടെ ലിവർ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാല പൗഡേഴ്സ് ആണ്. അതിനായിട്ട് റെഡ് ചില്ലി പൗഡർ 2 teaspoon, മഞ്ഞൾപ്പൊടി 1 teaspoon, മല്ലിപ്പൊടി 1/2 teaspoon ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനിയും നമുക്ക് ഇതെല്ലാം കൂടി ഒരു 5-6 minutes ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ബീഫ് ലിവറിലുള്ള ഒരുവിധം വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ബീഫ് ലിവർ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയതിന് ശേഷം ഞാനൊരു 1/2 teaspoon മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇനി നേരത്തെ മാറ്റിവെച്ച 1/2 teaspoon പെരുജീരക പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് 1 teaspoon പെപ്പർ പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒരു മാക്സിമം 5-6 minutes ഒന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ലിവർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറി ലീവ്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നായി നമ്മൾ 1/2 teaspoon വെളിച്ചെണ്ണ നമ്മൾ ഈ ബീഫ് ലിവറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ച് വീണ്ടും നന്നായി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നോട്ട് ചെയ്യുക, നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ട് നമ്മുടെ ഈ പീസസിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബീഫ് ലിവർ ഫ്രൈ ഇവിടെ റെഡി. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അതേപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണ്. വളരുന്ന കുട്ടികൾക്ക് ഒരുപാട് നല്ലതാണ് ഈ ഒരു ബീഫ് ലിവർ ഫ്രൈ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇത് കൂടുതലും ഉച്ച നേരത്ത്
ലഞ്ചിനൊക്കെ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാം. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ചിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.